like a bell cut. Hi friends, I am Masood. Welcome back to Habibi Entertainment. Appa friends, innathe video nammal cheyyunnathu Inshot il engane professional intro create cheyyam ennulladanu. Palarum professional intros create cheyyan vendi Kinemaster aanu use cheyyunnathu. Appo Inshot il engane professional intro create cheyyam ennu innodu palarum choichathinte adisthanathilaanu njan ingane oru video cheyyunnathu. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇൻഷോട്ടിൽ എങ്ങനെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാം എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോക്ക് താഴെ ചുവന്ന നിറത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് വിടാം. ഇപ്പോൾ നമ്മൾ കണ്ട ഇൻട്രോ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഷൂട്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇൻഷൂട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ആദ്യം ഫോട്ടോ എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ താൽക്കാലികം ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കണം. അപ്പോൾ ഞാൻ എനിക്ക് താൽക്കാലികം എൻ്റെ ഒരു ഫോട്ടോ തന്നെ എടുത്തു. ശേഷം ക്യാൻവാസിൽ പോയി യൂട്യൂബിൻ്റെ സൈസിലിട്ട് അതിൽ നിന്ന് ഫോട്ടോ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെയിറ്റ് ആയിരിക്കും കാണുക. ശേഷം അവിടെ താഴെ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളർ അവിടെ നൽകുക. അപ്പോൾ ഞാൻ താൽക്കാലികം ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം അത് സേവ് ചെയ്യുക. ഫോട്ടോ സേവ് ആയ ശേഷം നമുക്ക് ഇൻഷൂട്ടിലെ വീഡിയോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ശേഷം അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് ന്യൂ എന്ന് കൊടുക്കണം. ശേഷം നിങ്ങൾ ഫോട്ടോ എന്ന ഓപ്ഷൻ അവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച ബ്ലാക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു 5 സെക്കൻഡിൻ്റെ വീഡിയോ പോലെ ആയിരിക്കും അത് ലഭിക്കുക. ശേഷം ഫ്രെയിമിൽ കാണുന്ന ഇൻഷൂട്ടിൻ്റെ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത ശേഷം നമുക്ക് വേണ്ട എഡിറ്റിങ്സ് ഈ ഒരു ഭാഗത്താണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് എടുത്ത ശേഷം നിങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ചാനലിൻ്റെ പേരാണ് ഇവിടെ എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്കവിടെ AA എന്നെഴുതിയത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ഫോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ താൽക്കാലികം ഞാൻ എനിക്കൊരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട് വീഡിയോക്ക് വേണ്ടി. അപ്പോൾ ഇനി നിങ്ങൾ വേറെ വല്ല ഫോണ്ടുകളും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഡൗൺലോഡ് എന്നൊരു ചിഹ്നം കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് ഏത് ഫോൾഡറിലാണോ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ളത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അവിടെ കളർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിന് ഏത് കളറാണോ വേണ്ടത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ ടിക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് എത്ര വലുപ്പത്തിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു വലുപ്പത്തിലാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് എങ്ങനെയാണോ നിങ്ങൾക്ക് സ്ക്രീനിൽ തെളിയേണ്ടത് അപ്പോൾ അതിനുവേണ്ട എഡിറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ സമയവും ക്രമീകരിക്കാൻ നിങ്ങൾക്ക് ഇവിടെ കഴിയുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ സ്റ്റിക്കർ എന്നുള്ളൊരു ടൂള് കാണാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ എംബ്ലം നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റിക്കർ എന്ന ഓപ്ഷനിൽ ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് എൻ്റെ ലോഗോ അവിടെ തെളിഞ്ഞു വന്നത്. നിങ്ങൾ പ്ലസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്യാൻ. നമ്മുടെ ലോഗോക്ക് പിറകിൽ നമുക്കൊരു വെയിറ്റ് പാർട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി ആദ്യം ഒരു വെയിറ്റ് ഫ്രെയിം നമുക്ക് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇതുവരെ ചെയ്തു വെച്ചത് ഡ്രാഫ്റ്റിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഫോട്ടോയിൽ പോവുക, ഏതെങ്കിലും ഒരു പിക്ചർ എടുക്കുക, അത് ഫുൾ ഫ്രെയിമിൽ നിന്ന് യൂട്യൂബ് ഫ്രെയിമിക്ക് മാറ്റുക, ലാസ്റ്റ് ഫോട്ടോ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെയിറ്റ് ഫ്രെയിം എടുത്തു, അതിനുശേഷം സേവ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഫ്രെയിമാണോ വേണ്ടത് ഏത് കളറിലുള്ള ഫ്രെയിമാണോ വേണ്ടത് ആ ഒരു കളറിലാക്കി സേവ് ചെയ്യുക. ശേഷം ഡിസ്കാർഡ് കൊടുത്ത് പിന്നെ വീഡിയോ ഡ്രാഫ്റ്റിലിട്ട് 5 സെക്കൻഡിൻ്റെ എടുക്കുക. അപ്പോൾ ഒന്നും തന്നെ അവിടെ പോയിട്ടില്ല. പിന്നെയും വാട്ടർമാർക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ലോഗോ എങ്ങനെയാണ് സ്ക്രീൻ തെളിയേണ്ടത് ആ രൂപത്തിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ലോഗോ വീഡിയോ ടൈമിനേക്കാൾ കുറച്ചുകൂടി മുന്നിലായിട്ടാണ് വെക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ എടുത്ത എഡിറ്റിങ്ങിൽ അതിൻ്റെ അവസാനം അത് മാഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ഭാഗം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കുറച്ചുകൂടി മുന്നിലോട്ട് നീക്കി കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ പെടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ എഴുതി വെച്ച ടെക്സ്റ്റും അത് അവസാനം മാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതും മാഞ്ഞു പോകുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ അത് കുറച്ചുകൂടി മുന്നിലോട്ട് നീക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലോഗോയുടെ ബാക്കിൽ വെക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച വെയിറ്റ് ഫ്രെയിം നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ചാനൽ ലോഗോന് പിറകിലായി അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പത്തിൽ വേണം അത് വെക്കാൻ. വെയിറ്റ് ഫ്രെയിം യഥാസ്ഥാനത്ത് വെച്ച ശേഷം നമുക്ക് വെയിറ്റ് ഫ്രെയിം എങ്ങനെയാണോ ഫ്രെയിമിൽ തെളിയേണ്ടത് ആ രൂപത്തിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കണം.
മുകളിൽ നിന്ന് താഴേക്ക് വരേണ്ട രൂപത്തിലാണ് ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലോഗോ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള വെയ്റ്റ് ഫ്രെയിം ഞാൻ മുകളിൽ നിന്ന് താഴേക്കാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ അത്യാവശ്യത്തിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ലോഗോയും ബാക്കിലുള്ള വെയ്റ്റ് ഫ്രെയിമും നമുക്ക് ക്ലിപ്പിൻ്റെ അവസാനം വരെ കാണും. അപ്പോൾ അത് അവിടെ ടാപ്പ് ചെയ്ത് ക്ലിപ്പ് എൻഡ് എന്ന് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് മാഞ്ഞു പോകുന്ന കാര്യങ്ങൾ വേണ്ട എന്നാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നത് പോലെ നിങ്ങളും ചെയ്തു കൊടുക്കുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടാത്ത പോർഷൻ ലഭിക്കുകയില്ല. അപ്പോൾ ഏകദേശം നല്ലൊരു സിമ്പിൾ പ്രൊഫഷണൽ ഇൻട്രോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഇൻട്രോ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കണം ആദ്യം. അപ്പോൾ അവിടെ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റിയിൽ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ സേവ് ചെയ്ത ശേഷം ഇതൊക്കെ ഒന്ന് ബാക്ക് അടിച്ച് വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ സേവ് ചെയ്ത് വെച്ച 5 സെക്കൻഡിൻ്റെ വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ സാധാരണ പോലെ വാട്ടർമാർക്ക് കളയണം. അപ്പോൾ നമുക്കറിയാം ഒരു ഇൻട്രോനെ സംബന്ധിച്ച് അതിൻ്റെ എഫക്റ്റ് വളരെ പ്രാധാന്യമാണെന്ന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചതിൽ ഇതുവരെ എഫക്റ്റുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. വീഡിയോയിൽ എല്ലാം കറക്റ്റായി തെളിഞ്ഞു വന്ന ആ ഒരു പോർഷനിൽ നിന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഒരു 2-3 കോപ്പി എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഭാഗത്താണ് നമ്മൾ നമ്മുടെ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിന് അവിടെ ഫിൽറ്റർ എന്നൊരു ടൂൾ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ഫിൽറ്റർ എന്നാണ് കാണുന്നത്. കുറേ ഫിൽറ്ററുകൾ കാണാൻ കഴിയും. ബ്രൈറ്റ്നെസ് കൂട്ടാനും അങ്ങനെ മെമോ അങ്ങനത്തെ കുറേ ഫിൽറ്ററുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതിന് അടുത്തായി നിങ്ങൾക്ക് എഫക്റ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഫക്റ്റുകളും കാര്യങ്ങളും അവിടെ തന്നെ കാണാവുന്നതാണ്. ഗ്ലിച്ച് എന്ന എഫക്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ 3 തരത്തിലുള്ള ഗ്ലിച്ച് എഫക്റ്റുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് മറ്റു കാര്യങ്ങളും. എല്ലാ എഫക്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. പക്ഷേ ചില എഫക്റ്റുകൾ പെയ്ഡ് എഫക്റ്റുകളാണ്. നിങ്ങൾ പൈസ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. എന്നാൽ തന്നെ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് ഒരു പ്രൊഫഷണൽ ഇൻട്രോ ഉണ്ടാക്കാൻ ഇതിൽ ഉള്ള മറ്റ് എഫക്റ്റുകൾ തന്നെ ധാരാളമാണ്. എഫക്റ്റിൻ്റെ ഒരു ആകർഷണം കിട്ടാൻ നമുക്ക് മുറിച്ചു വെച്ച 3 ഭാഗങ്ങളുടെ സമയം നന്നായി ചുരുക്കണം. അപ്പോൾ വീഡിയോകൾ 1 സെക്കൻഡിൽ താഴെ ഉള്ളത് നമുക്ക് ചുരുക്കാൻ കഴിയില്ല. അപ്പോൾ 1 സെക്കൻഡ് വരെയാണ് നമുക്ക് അത് ചുരുക്കാൻ കഴിയുക. അപ്പോൾ ആ രൂപത്തിൽ എല്ലാ വീഡിയോസും കട്ട് ചെയ്ത് വെച്ച എല്ലാ വീഡിയോസും നമ്മൾ ചുരുക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ച ഇൻട്രോ ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ആ ഒരു കാപ്പി കളറുള്ള കാരണം നമ്മുടെ ഇൻട്രോ കാണാൻ രസമില്ല. അപ്പോൾ അത് നമുക്ക് ഫിൽറ്റർ ഉപയോഗിച്ച് പഴയതുപോലെ തന്നെ ബ്ലാക്കിലേക്ക് മാറ്റണം. അപ്പോൾ ഫിൽറ്റേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ അഡ്ജസ്റ്റ് എന്ന് കാണാം. അവിടെ നിങ്ങൾക്ക് ബ്രൈറ്റ്നെസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറക്കാനും കൂട്ടാനും സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കളർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളുടെ ലോഗോ നിങ്ങളുടെ ചാനലിൻ്റെ പേര് എന്നിവയുടെ കളറ് മാറുന്നത് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളിലേക്ക് ഓരോ ഭാഗങ്ങളിലേക്കും ഇതിൽ നിന്ന് വ്യത്യസ്ത കളറിലാക്കി എഫക്റ്റുകൾ ചേഞ്ച് ചെയ്യുകയാണ് ഇന്ന് ചെയ്യുന്നത്. 2-3 കളറ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനിയും ഞാൻ ഒരു ഫ്രെയിം കൂടി കോപ്പി ചെയ്ത് ഇതുപോലെ വേറെ കളറ് ചെയ്യുകയാണ്. നമ്മുടെ ഇൻട്രോ വീഡിയോ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇൻട്രോ വീഡിയോയുടെ അവസാനം വെറും ബ്ലാക്ക് സ്ക്രീൻ മാത്രമാണ് വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ പ്ലസ് എന്ന ചിഹ്നത്തിൽ തൊട്ട് ഫോട്ടോയിൽ പോയി നേരത്തെ ചെയ്തു വെച്ച ബ്ലാക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം അത് 1 സെക്കൻഡിലേക്ക് അതിൻ്റെ സമയം ചുരുക്കണം. എല്ലാം ശരിയായ ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ട്രാക്ക് എന്നുണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ തൽക്കാലികം ഒരു മ്യൂസിക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ചെയ്തു വെച്ച വീഡിയോ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സ്
ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അതും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം.